കോട്ടകൽ നഗരസഭയിൽ എന്നുള്ളതല്ല, കേരളത്തിലൊട്ടാകെയുള്ള എല്ലാ കർഷകർക്കും മാതൃക കാണിക്കാവുന്ന തരത്തിൽ താങ്കളൊരു വിപണന രീതി ചെയ്യുന്നുണ്ട്. ആ രീതിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നത് അവരത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം പെസ്റ്റിസൈഡും ഫംഗിസൈഡിലും മുക്കിയിട്ടാണ് വരുന്നത്. അതല്ലാതെ തന്നെ നമ്മൾക്ക് നമ്മളെ വീട്ടിൽ അത് കൂടുതൽ ദിവസം കേടുവരാതെ നിൽക്കാനും ഇതിനൊക്കെ നമ്മളെ വീട്ടിലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ദിവസം നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരെണ്ണം പറിച്ചിട്ടോ രണ്ടെണ്ണം പറിച്ചിട്ടോ നമുക്ക് കറി വെക്കാം, ഉപ്പേരി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. ചെടിക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കൊടുക്കുക, അതിന് വരുന്ന രോഗങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന് ചെയ്താൽ ഒരു വീട്ടിലേക്ക് ഏകദേശം ഒരു വർഷം ഒരു 10-30 കിലോ തക്കാളി വേണം. പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ട് ചെന്ന് അപേക്ഷ കൊടുത്താലല്ലേ കിട്ടുള്ളൂ, അല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് ആരും തരില്ലല്ലോ. പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൃഷിയിലോട്ട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാനും കോട്ടക്ക കൃഷി ഓഫീസറും കൂടി നമ്മുടെ പ്രിയങ്കരനായ ബഷീർക്കയുടെ ഫാമിലോട്ടാണ് വന്നിട്ടുള്ളത്. ബഷീർക്ക ഇവിടെ തണ്ണിമത്തൻ്റെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, സെയിലിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം മൊത്തം ബഷീർക്ക ഇവിടെ പയറ്, വെണ്ടക്ക, അതുപോലെ തന്നെ കക്കരിക്ക ഈ ഐറ്റങ്ങളൊക്കെ ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം മൊത്തം കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലോട്ടും ബഷീറാക്കാൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വീട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. കർഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. ഇതിൽ കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും നമുക്ക് അഭിമാനപുരസ്സരം കാണിക്കാൻ പറ്റുന്ന ഒരു കർഷകനാണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കോട്ടക്കിലെ ചുരുക്കം ചില കർഷകരിൽ ഒരാളായ ആണ് ബഷീറാക്ക. നിങ്ങൾ ഒരു കർഷകൻ എന്നുള്ളതിനേക്കാൾ ഉപരി കോട്ടക്കൽ നഗരസഭയുടെ കാർഷിക വികസന സമിതിയിലെ അംഗമാണ്, നമ്മുടെ കോട്ടക്കൽ എക്കോ ഷോപ്പിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എല്ലാ ജനങ്ങളെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എല്ലാ ജനങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഇതായിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ പദ്ധതിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ കൃഷിയെ കുറിച്ച് ആദ്യം നിങ്ങളൊന്ന് പറയും. എൻ്റെ കൃഷി ഇപ്പോൾ വന്ന് കണ്ടാൽ ആർക്കും മോശമായിട്ട് തോന്നാത്ത രീതിയിലുള്ളൊരു കൃഷി ചെയ്തിട്ട് ഒരു 4-5 വർഷമായിട്ട് ചെയ്ത് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട കർഷകനായി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ട്. നിങ്ങൾ എത്ര വർഷമായി കൃഷിയിലേക്ക് വന്നത്? 5 വർഷത്തോളമായി. ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? മുമ്പ് പുറത്ത് പ്രവാസിയായിരുന്നു, പിന്നെ നാട്ടിൽ സെറ്റിലായപ്പോൾ ഒരു സ്കോപ്പുള്ള ഒരു പരിപാടിയാണ് കൃഷി എന്നുള്ളത് മനസ്സിലാക്കി കൃഷിയിലേക്ക്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, സ്കോപ്പുള്ള ഒരു പരിപാടിയാണ് കൃഷി എന്ന് നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ കൃഷി സ്കോപ്പാണ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് കർഷകരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കർഷകരെ കൃഷി വിജയമാണെന്ന് സംബന്ധിച്ച് തരാറുണ്ട്. കേൾക്കാറുണ്ട് എല്ലാം കൃഷി നഷ്ടത്തിലാണ്, ആരും ഒന്നും തരുന്നില്ല, ഗവൺമെന്റ് ഒന്നും തരുന്നില്ല, കൃഷിഭവൻ ഒന്നും തരുന്നില്ല എന്ന കംപ്ലൈൻറ്റ് എപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, പിന്നെ കൃഷിനെ പറ്റി നമ്മൾ പഠിക്കണം. അങ്ങനെ ചെയ്താൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളതും കിട്ടുന്നുണ്ട്, കൃഷിഭവനിൽ നിന്ന് കിട്ടാനുള്ളതും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ എല്ലാ പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ട് ചെന്ന് അപേക്ഷ കൊടുത്താലല്ലേ കിട്ടുള്ളൂ, അല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് ആരും തരില്ലല്ലോ. അപ്പോൾ കൃഷി പഠിക്കണം എന്ന് പറഞ്ഞു ഒരുപാട് പേര് കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ഒരുപാട് പേര് പണ്ടുകാലം മുതലുള്ള പരമ്പരാഗത കർഷകരൊക്കെ ആയിട്ട് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൃഷി പഠിച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? പഠിച്ച് ചെയ്യണം പരമ്പരാഗത കൃഷി ചെയ്യണത്, അത് നമ്മളെ നാടൻ വിത്തിനങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈൽഡ് കുറവാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഈൽഡിൽ നമ്മൾ വെറും രാസവളങ്ങളോ ന്യൂട്രീഷനുകളോ ഒന്നും ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് 10% ആണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് വിത്തുകളും അതിനനുസരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് കൃഷി ശാസ്ത്രജ്ഞന്മാർ പറയുന്ന രീതിയിലുള്ള വളങ്ങളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത് പോലെ വിളവ് ആർക്കും കിട്ടും. അത് നമ്മൾ ഇറക്കുന്ന പൈസ അതിൻ്റെ ഒരു 5 ഇരട്ടി സുഖമായിട്ട് കിട്ടും. നിങ്ങളിപ്പോഴും ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത്? വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു കൃഷിയും അല്ലെങ്കിൽ
വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി മാത്രമാണോ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വ്യാവസായികമായ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ, അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളോ മത്സ്യം കോഴി അങ്ങനെയുള്ളതോ ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാം ഒരേ രീതിയിൽ ഒരു ചെടിക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കൊടുക്കുക, അതിന് വരുന്ന രോഗങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന് ചെയ്താൽ ഒരു വീട്ടിലേക്ക് ഏകദേശം ഒരു വർഷം ഒരു 10-30 കിലോ തക്കാളി വേണം, ഒരു 2-3 കിലോ മുളക് വേണം, വഴുതന ഇതുപോലുള്ള സാധനങ്ങൾ ഒരു 2 ചെടി വെച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് നല്ല സാധനങ്ങൾ, ഏത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നത് അവരത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം പെസ്റ്റിസൈഡും ഫംഗിസൈഡും മുക്കിയിട്ടാണ് വരുന്നത്. അതല്ലാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ അത് കൂടുതൽ ദിവസം കേടുവരാതെ നിൽക്കാനും ഇതിനൊക്കെ നമ്മളെ വീട്ടിലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ദിവസം നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരെണ്ണം പറിച്ചിട്ടോ 2 എണ്ണം പറിച്ചിട്ടോ നമുക്ക് കറി വെക്കാം, ഉപ്പേരി ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യാം. അപ്പോൾ അത് ലാഭം തന്നെയാണ്. ഒരു 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 തക്കാളി കുഴിച്ചിട്ട് അതിന് മുകളിൽ 20-25 കിലോ തക്കാളി കിട്ടും. ഒരു മാസത്തിൽ ഒരു തക്കാളി തൈ വെച്ചാൽ മതി, 12 തക്കാളി തൈ വെച്ചാൽ ഒരു വീട്ടിൽ ഒരു വർഷത്തിലേക്ക് തക്കാളി കിട്ടും. ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും സമയമുള്ളവർക്കും ഒരു ഒരു സെൻറ്റ് സ്ഥലത്തിൽ കൃഷി ചെയ്താൽ തന്നെ ഒരു കുടുംബത്തിന് ആവശ്യമായ ഒരു 80% പച്ചക്കറികൾ അവർക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷേ അതും അവർ അത്യാവശ്യമൊക്കെ ഒന്ന് പഠിക്കണം, കൃഷിയിൽ താല്പര്യം വേണം, വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക്. എന്നാൽ തീർച്ചയായിട്ടും വിഷരഹിതമായ പച്ചക്കറി തന്നെ കഴിക്കാം. ഇപ്പോൾ വിഷരഹിതം എന്ന് പറഞ്ഞു, അതെ, നിങ്ങൾ രാസവളങ്ങളും രാസകീടനാശിനികളും രാസകുമിൾനാശിനികളും ഉപയോഗിക്കുന്ന ഒരു കർഷകനാണ്? തീർച്ചയായിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വിഷാവോ? അങ്ങനെയല്ല, ഇത് നമ്മൾ ഇത് ഒരു രാസകീടനാശിനി ആണെങ്കിൽ പോലും അതിന് ലേബലുകളുണ്ട്, ഗ്രീന്, അതുപോലെ യെല്ലോ, റെഡ്. പിന്നെ അത് അത് ഉപയോഗിക്കേണ്ട ഓരോ സ്ഥിതികളുണ്ട്. നമ്മളിപ്പോൾ വിളവെടുക്കാനായ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഞാൻ ഇതുവരെ ഉപയോഗിക്കാറില്ല, കാരണം വിളവെടുത്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ കീടം കണ്ടു കഴിഞ്ഞാലും അതിനെ മൈൻഡ് ചെയ്യാറില്ല. അതേസമയം അതിന് മുമ്പ് വരുമ്പോൾ കീടത്തിന് അടിച്ചു കഴിഞ്ഞാൽ 25-30 ദിവസത്തെ ഇത് അതിന് റിസൾട്ട് ഉണ്ട്, അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതേസമയം മറ്റ് തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ ചെയ്യുന്നത് വിളവെടുക്കുമ്പോഴും വിളവെടുത്തിന് ശേഷവും ഒക്കെ അത് ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള മിക്സും ചെയ്തിട്ട് 5-6 കീടനാശികൾ ഒരുമിച്ച് കൂട്ടിയടിച്ചിരുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊരു മറ്റ് കർഷകർ അവർക്ക് അറിയില്ല, കാരണം അവിടെ ശരിക്കും വിദ്യാഭ്യാസം കിട്ടിയ കർഷകർ കുറവാണ്, അതൊരു പ്രശ്നമാണ്. കാരണം ഒരു ഈച്ചനെ കണ്ടാൽ അവന് അപ്പം കിട്ടുന്ന വില കുറഞ്ഞ് വിഷം അടിക്കുന്നു, അവൻ ഈച്ച ചാവണം അത്ര മാത്രമേ ഉള്ളൂ. 9 ഏക്കർ ഈ കൃഷിയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വിളകൾക്ക് പുറമെ ഇവിടെ ഒരുപാട് കളകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഏതൊരു ചെടിയുടെയും നമ്മൾ ആദ്യം ചെയ്യുന്നത് കളയുടെ നിയന്ത്രണം ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഇത്രയധികം കളകളുണ്ട്, നിങ്ങൾ ഈ കളകളെ ഒന്നും നിയന്ത്രിക്കുന്നില്ല, എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു കാര്യം? പ്രത്യേകിച്ച് കളനാശിനി അത് കുറച്ച് അപകടം പിടിച്ച ഒരു സാധനമാണ്, കാരണം ഗ്ലൈഫോസേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ഏറ്റവും കൂടുതൽ ക്യാൻസർ കൊണ്ടുവരുന്ന പല രാജ്യങ്ങളും അത് ബാൻ ചെയ്ത ഒരു കളനാശിനിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളത് കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് കൃഷി സാധനം ഉണ്ടാകുന്നുണ്ടല്ലോ. പിന്നെ അത് മതി, പിന്നെ വൃത്തിയെ കുറച്ച് കുറയും, ആളുകൾക്ക് കാണാൻ കുറച്ച് സ്റ്റൈലൊക്കെ കുറയും, കൃഷിയിടം കളകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വിഷയമല്ല. നിങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കൃഷിയിലുണ്ടായിരുന്നു പറഞ്ഞു, വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു നെൽപ്പാടങ്ങളിലാണ് നിങ്ങൾ മിക്കവാറും കൃഷി ചെയ്യുന്നത്, വർഷത്തിലെ ഭൂരിഭാഗം സമയവും നിങ്ങൾ കൃഷിയിലുണ്ട്. കൃഷിയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്നും പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പലർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. കൃഷിയിൽ കൃഷി നമ്മൾ ചെയ്യുന്നിടത്തോളം നമ്മൾ കൂടുതൽ കൂടുതൽ നോളേജ് കിട്ടിക്കൊണ്ടേയിരിക്കണം, എത്ര വർഷം കൂടുതൽ ചെയ്യണോ അത്രയും നോളേജ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും കാലത്ത് കൃഷിയിൽ നിന്നുള്ള നിങ്ങളുടെ അനുഭവ പരിചയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ഈ പദ്ധതിയെ നോക്കിക്കാണുന്നു? പദ്ധതി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഇത്. ആളുകൾ പൊതുജനങ്ങളും അതിന് തയ്യാറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അന്യ സംസ്ഥാനങ്ങളെ വണ്ടി കാത്ത് ഇനിയിപ്പോൾ ഇതുപോലെ ഈ കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ വരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു 10% എങ്കിലും നമ്മളെ
സംസ്ഥാനത്തിനുള്ള പച്ചക്കറി നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അല്ലാതെ മുഴുവൻ നമുക്ക് പറ്റില്ല, കാരണം നമ്മൾക്ക് കൃഷിയിടങ്ങൾ കുറവാണ്. തമിഴ്നാടും കർണാടക പോലെ അത്രയും വിസ്തൃതി ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഉള്ള സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന എന്നാലും ഇപ്പോഴും നമ്മൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി തന്നെ ആവശ്യത്തിന് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 10 പേര് നമ്മളെപ്പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 വാർഡിലേക്കുള്ള പച്ചക്കറികളെങ്കിലും ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ മിക്ക കർഷകരും ഇനിയിപ്പോൾ വീട്ടിൽ സ്വന്തം ആവശ്യത്തിന് കൃഷി ചെയ്യുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ 2-3 പേർ ചേർന്ന് ചെയ്യുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കർഷകരാണെന്നുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ ശരി, എല്ലാ കർഷകരും ഏറ്റവും അവസാനം പറയുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനത്തിന് മാന്യമായ വില കിട്ടുന്നില്ല, കച്ചവടക്കാർ വന്നിട്ട് തറ വിലയ്ക്കും അല്ലെങ്കിൽ അതിലും താഴ്ന്ന വിലയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. മിക്കവാറും സമയങ്ങളിൽ എന്താ പറയുക, റോഡ് സൈഡിലും അല്ലെങ്കിൽ തോട്ടങ്ങളിൽ തന്നെ പറിച്ചെടുക്കാതെയും അല്ലെങ്കിൽ വില കിട്ടാതെയും തള്ളുന്ന പച്ചക്കറികളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ എന്നുള്ളതല്ല, കേരളത്തിലൊട്ടാകെയുള്ള എല്ലാ കർഷകർക്കും മാതൃക കാണിക്കാവുന്ന തരത്തിൽ താങ്കളൊരു വിപണന രീതി ചെയ്യുന്നുണ്ട്. ആ രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഇത് നമ്മുടെ കൃഷിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ജംഗ്ഷനിൽ അത്യാവശ്യം വണ്ടികളും ആളുകളൊക്കെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വളവെടുക്കുന്നതും നമ്മളുടെ ചെടികൾ വളർന്നു വരുന്നതും എല്ലാവരും കാണുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് സംശയമില്ല നമ്മളുടെ സാധനങ്ങൾ ഇവിടെ നിന്നുള്ളത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ആളുകൾ ഈ നാട്ടിലുണ്ടാക്കുന്ന സാധനം ഫ്രഷ് സാധനം ആ നിലക്ക് ആളുകൾ വാങ്ങാൻ അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിപണനം വലിയൊരു പ്രശ്നമാകുന്നില്ല. പിന്നെ ഒരേ ഐറ്റംസ് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിപണനത്തിന് കുറച്ച് പ്രശ്നം വരും. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ഒരു 10-12 ഐറ്റംസ് കുറച്ച് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കാലേ കൂട്ടി കാണണം. നമ്മൾക്കിപ്പോൾ ഇവിടെ ആളുകൾ എത്ര പേര് വാങ്ങാൻ വരുന്നുണ്ട്, അപ്പോൾ എത്ര ആവശ്യം വരും, അപ്പോൾ അതിനനുസരിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിൽക്കാൻ കഴിയും. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു 10 ഏക്കർ കപ്പ ഉണ്ടാക്കി, കപ്പ വാങ്ങാൻ ആളില്ലല്ലോന്ന് പറഞ്ഞിട്ട് നിവൃത്തിയില്ല. കാരണം 10 ഏക്കറിൽ കപ്പ ഒരു ദിവസം പറിച്ചിട്ട് വാങ്ങാൻ ആളുണ്ടാവില്ല. അതുപോലെ തന്നെ വാഴക്കൊല, ചിലപ്പോൾ ഒരു വാഴക്കൊല മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ഈ ചെയ്ത് മൊത്തം ചേരിയ പയറ് മാത്രമാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, എനിക്കത് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഹോൾസെയിൽ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞ വിലക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ 50 സെൻറ്റ് പയറ് 50 സെൻറ്റ് ഇത് ബാക്കി തക്കാളി ബാക്കി ഇതിങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഗുണം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ 9 ഏക്കർ പ്ലോട്ടിൽ ഏതൊക്കെ പച്ചക്കറികൾ എത്ര ഏരിയയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന്? കാര്യമായിട്ട് ഇപ്രാവശ്യം ചെയ്തത് 1-5 ഏക്കറോളം തണ്ണിമത്തനാണ്. ബാക്കിയുള്ളതെല്ലാം കൂടെ 4 ഏക്കറ, അതിൽ പയറ് വെണ്ട, പിന്നെ ഇതുപോലെ ചീര 2 ഏക്കറോളം വരും, പിന്നെ പയറിൻ്റെ ഇലകൾ, അതുപോലെ പിന്നെ കക്കിരി, കിയാറ്, ഷമാമ്, അങ്ങനെ ചേരങ്ങ, മത്തൻ, വെള്ളരി, കുമ്പളം, ഇങ്ങനെ എല്ലാ ഐറ്റവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ വിപണനത്തിനനുസരിച്ചതുമായിട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഓവർ സ്റ്റോക്ക് വരുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. സാധാരണ കർഷകർ മത്തൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മത്തങ്ങ വിൽക്കും, അതെ, പയറ് ചെയ്ത് കഴിഞ്ഞാൽ പയറെടുത്ത് വിൽക്കും, അതെ, ചീര ചെയ്ത് കഴിഞ്ഞാൽ ചീരയുടെ ഇല വിൽക്കും, വെണ്ട ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടയുടെ ഇല വിൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ വ്യത്യസ്തമായിട്ട് മത്തങ്ങയുടെ ചെയ്യുന്നത് അതിലെ മത്തങ്ങയേക്കാൾ ഉപരി അതിൻ്റെ ഇലകൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ തന്നെ ഒരു ട്രെൻഡ് ഇവിടെ സെറ്റ് ചെയ്തു. അധികം കുറച്ച് ദിവസം ഇങ്ങനെ ആളുകൾ, പഴയ ആളുകളൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ചെരങ്ങ ഇല, മത്തൻ്റെ ഇല, അതുപോലെ പയറിൻ്റെ ഇല, ചീര പിന്നെ വ്യാപകമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഇലവർഗത്തിൽ. അപ്പോൾ 1-2 പേര് നമ്മുടെ കടയിൽ വന്നിട്ട് ഇങ്ങനെ മത്തൻ്റെ ഇല കിട്ടാനുണ്ടോ ഇത് കിട്ടണ്ടോ, അപ്പോൾ നമ്മൾ ഇത് ഒന്നിങ്ങനെ 2 പീസ് 5 പീസ് 5 പീസ് 10 പീസ് അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു ദിവസം 100 പീസ് ചെരങ്ങൻ്റെ ഇല, 100 പീസ് മത്തൻ്റെ ഇല ഒക്കെ വിൽക്കണ, പയറിൻ്റെ ഇല ഒക്കെ വിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇതും എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിത് കഴിക്കുന്നില്ലെങ്കിലും ചില ആളുകൾക്ക് മുമ്പുള്ള ആളുകൾക്ക് അത് ഇഷ്ടമുള്ളൊരു ഭക്ഷണമായിരുന്നു ഇലവർഗങ്ങളിൽ. അപ്പോൾ നമ്മളത് അവർക്ക് എത്തിച്ചു കൊടുക്കും. അത്ര തന്നെ, ഇതെല്ലാം ആർക്കും ചെയ്യാം. ഇനിയിപ്പോൾ നാളെ ഒരാൾ കുമ്പളങ്ങയുടെ ഇല തിന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുമ്പളങ്ങൻ്റെ ഇല ചില ഭാഗങ്ങളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറവാണെങ്കിലും ചിലരങ്ങളിൽ കുമ്പളങ്ങൻ്റെ ഇലക്ക് ഡിമാൻഡുണ്ട്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാണെന്നും അവർക്കും കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളുടെ ഇടയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്, താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളത് ഒരു
ഒരുമിച്ച് ഒന്നായിട്ട് ആരും കൃഷിയിലേക്ക് ഒറ്റയടിക്ക് ഇറങ്ങണ്ട. ഒരു 10 സെന്റ് അതല്ലെങ്കിൽ 20 സെന്റ് ആദ്യം ചെയ്തിട്ട് അതും മറ്റൊരു ജോലിയിൽ 8-10 മണിക്കൂർ ജോലി ചെയ്യുന്നവന് ഒരിക്കലും വലിയൊരു പ്ലോട്ടൊന്നും കൃഷി ചെയ്യാൻ കഴിയില്ല. കാരണം പച്ചക്കറി കൃഷിക്ക് എപ്പോഴും ആള് അടുത്ത് വേണം, ജോലിക്കാർ വേണം. അപ്പോൾ കുറഞ്ഞതിൽ ചെയ്തിട്ട് എനിക്ക് കഴിയും എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം അത് 20 സെന്റാക്കാം, 30 സെന്റാക്കാം, 50 സെന്റാക്കാം, അങ്ങനെ ചെയ്താൽ മതി. ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഒരു 10,000 രൂപ മുടക്കിയിട്ട് ഒരു 20 സെന്റ് കൃഷി ചെയ്തു ജീവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കർഷകനാകാൻ 2 വർഷം മതി. ഇതാണ് എനിക്ക് പറയാനുള്ളത്.